ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഏകദേശം മക്രോണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട്. ഊറ്റിയെടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു സ്റ്റൗവിൽ ഒരു പാന് വെക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ മിക്സീൻ്റെ ജാറിൽ കുറച്ചൊക്കെ പറ്റി പിടിച്ച് കിടന്നിട്ടുണ്ടാവില്ലേ, അതും കൂടി ഇതിലോട്ട് നന്നായിട്ട് കൈകൊണ്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലേക്സും ആക്സിഡൻ്റലി മിക്സായി പോയതാണ് കേട്ടോ. ഒരു പാത്രത്തിൽ രണ്ട് ഇതിലാക്കി ഇട്ടതായിരുന്നു, പക്ഷേ മിക്സായി പോയി. അത് രണ്ടും കൂടി മിക്സായിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി വേവിച്ച് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മക്രോണി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പാർട്ട് പാർട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ എല്ലാ ഭാഗത്തേക്കും നമുക്ക് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ നമ്മൾ സൂപ്പറായിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള മക്രോണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.